மாறி மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகுன்ன தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். குட்னஸ் டிவி ஒருக்குன பிரபாத விருந்திலேக்கு பிரேட்சகராய எல்லாவரையும் സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ വിരുന്നിലേക്ക് പ്രവേശിക്കാം. തമ്പുരാൻ്റെ അനുഗ്രഹവും കൃപയും നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രവർത്തന മേഖലയെല്ലാം നിറയുന്നതിന് വേണ്ടി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ, ഈ ദിവസം മുഴുവനും സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കാൻ ഉല്ലസിക്കാൻ ദൈവത്തിൻ്റെ കാരുണ്യം തമ്മിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. തമ്പുരാൻ്റെ കാരുണ്യം ഏറെ അനുഭവിച്ചവരാ നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ ഓർക്കുന്നു. അനന്തമായ കാരുണ്യമല്ലേ അവൻ നമ്മിലേക്ക് ചൊരിഞ്ഞിട്ടുള്ളത്. ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുവ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ പാപങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു എന്നെല്ലാം സീറോ മലബാർ കുർബാനയിൽ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെയൊക്കെ പ്രത്യക്ഷമാകുന്നത് ദൈവം വലിയ കരുണയും സ്നേഹവും നിറഞ്ഞവനാണ് എന്നുള്ള സത്യമാണ്. അവൻ്റെ കരുണയും സ്നേഹവും ഈ ദിവസം മുഴുവൻ നമുക്ക് അനുഭവിക്കുവാനും പങ്കുവയ്ക്കുവാനും ആവട്ടെ. അവൻ നൽകുന്ന വലിയ ക്ഷമയുടെ അനുഭവം ഇത് നമ്മുടെ ജീവിതത്തിൽ നിറയാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവൻ്റെ കരുണയുടെ ആഴങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുപോകാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രത്യേകമായി കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. വൃക്ഷലതാദികൾ കുളിർക്കാട്ടിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാ മനുകമ്പയാൽ നിൻ ജനം കുളിർമേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സുവിശേഷ ഭാഗത്ത് വചനഭാഗത്ത് നമ്മൾ ലൂക്കായുടെ സുവിശേഷം 23:34 കുരിശിൽ കിടക്കുന്ന യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല. മനുഷ്യൻ്റെ അറിവുകേടിന് വിവരക്കേടിന് ഒരു പഴുതായി കണ്ട് തന്നോട് ദ്രോഹം ചെയ്ത എല്ലാവരോടും ക്ഷമിക്കണമേ എന്ന്
പ്രാർത്ഥിക്കുന്ന യേശുവിൽ നമ്മൾ കണ്ടെത്തും. ക്ഷമിച്ചുകൊണ്ടാണ് ദ്രോഹിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്ന് അതാണെന്ന് നമ്മൾ ചിലപ്പോൾ ഓർത്തു പോവുകയാണ്. അതിനു മുമ്പ് ആരും ഇതുപോലെ ക്ഷമിച്ചതായിട്ട് ലോകം കേട്ടിട്ടില്ല. അതും കൊടും ക്രൂരത ചെയ്ത മനുഷ്യരോടെല്ലാം സഹനത്തിൻ്റെ നടുവിൽ യേശു പൂർണ്ണമായും ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാളെ പൂർണ്ണമായിട്ട് തകർക്കാനുള്ള, മാനസികമായി തകർക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് അവനെതിരായി പരദൂഷണം പറയുകയോ അവനെ വഞ്ചിക്കുകയോ മറ്റു തരത്തിൽ ഉപദ്രവിക്കുകയോ ചെയ്യുകയല്ല എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചു. മറിച്ച് അവരോട് ക്ഷമിക്കാതിരിക്കുകയാണ് അവനെ തകർക്കാനുള്ള മാർഗം എന്ന് അതിനകത്ത് കുറിച്ചു വച്ചിരിക്കുക. ന്യായങ്ങളും യുക്തികളും അതിനോട് ചേർത്ത് വയ്ക്കുന്നുമുണ്ട് എന്ന് നമുക്കറിയാം. ഒരാൾക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക ജീവിതകാലം മുഴുവനും. ഞാൻ അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആർക്കാ കുഴപ്പമുണ്ടാകുക? ക്ഷമിക്കാത്തവനാ കുഴപ്പം. ഒരിക്കൽ ഞാനൊരു വിദ്യാലയത്തിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെയുള്ള രണ്ട് അധ്യാപകർ, അതിലൊരാൾ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്കെൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്തിനോട് ഒരു വർഷമായിട്ട് മിണ്ടാനാവുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, പലപ്പോഴും ആ ആളെ അവോയ്ഡ് ചെയ്യുക, ഇനി എന്തെങ്കിലും നേരെ നേരെ പറയേണ്ടി വന്നാൽ കണ്ണ് താഴ്ത്തി പറയുക. അങ്ങനെ കുഴപ്പമില്ല, ഒരു വർഷമായി ഞാനിതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കിയ ഒരു വേദന പോലെ. ആ രണ്ടുപേരും കൂടെ എൻ്റെ പക്കൽ വരുന്ന് സംസാരിച്ചു. സ്റ്റാഫ് റൂമിൽ വെച്ച് എന്തോ ഒരു ഒരാളൊരാളെ അത് കളിയാക്കി പറഞ്ഞെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായുള്ളൊരു കാരണം. പക്ഷേ ഈ കളിയാക്കി പറഞ്ഞുവെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി എന്നേ അത് മറന്നു കളഞ്ഞു, അല്ലേ മറന്നുപോയി, കളഞ്ഞതല്ല മറന്നുപോയതാ. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഓർക്കുന്നേയില്ല. വിക്തിമായ വ്യക്തി, ഇതിനിരയായ വ്യക്തി അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. മാസങ്ങൾ കഴിഞ്ഞ് ഒരു വർഷത്തിലധികമായി. ആർക്കാ കുഴപ്പം പറ്റിയത്? ഞാൻ എൻ്റെ അടുക്കൽ നിന്ന് ആ ഒരു വ്യക്തിയോട് പറഞ്ഞു, ഇപ്പം ആർക്കാ പ്രശ്നമുള്ളത്? മറ്റേയാൾ ഉപദ്രവിച്ചു എന്ന് പറയുന്നയാൾ 100 വർഷം ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. ഇത് നേരത്തെ നടന്നിരുന്നെങ്കിൽ രണ്ടുപേരും സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുമായിരുന്നു. അവസാനം ഈ ഒരു വിഷമം, ഒരു വെറുപ്പ്, ഒരു വിരോധം മനസ്സിൽ വെച്ച വ്യക്തി ഒരു വർഷം മുഴുവൻ അതിൻ്റെ പീഡ അനുഭവിച്ചു. ഒരുതരം ആത്മപീഠ എന്ന് നമ്മൾ വേണേൽ പറയും, ഒരുതരം ആഗ്നി അതനുഭവിച്ച് ഒരു വർഷം നടന്നു. അതേസമയം ഈ കാര്യം നേരിട്ട് പറഞ്ഞ സഹപ്രവർത്തകരും ഒക്കെ അല്ലേ പറഞ്ഞങ്ങ് തീർക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനതിന് മധ്യസ്ഥനാകേണ്ടതായിട്ട് വന്നു. അവസാനം രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിച്ചത് അവസാനിപ്പിച്ചു. അപ്പോൾ ആര് ഇതിൻ്റെ ദുഃഖം അനുഭവിച്ചോ ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, ആർക്ക് പോയി? ഒരു വർഷം മുഴുവൻ മനസമാധാനവും സന്തോഷവും നശിച്ചു. നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടിയത് പലതും നഷ്ടപ്പെട്ടും പോയി. അപ്പം നമ്മൾ ഓർക്കണം, എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ഒരു ഇഫക്റ്റ്, ഒരു ഫലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് ഓരോ സംഭവത്തെയും നമ്മൾ പലപ്പോഴും വേണ്ടത്ര വിലയിരുത്താതെ പോകുന്നു എന്നുള്ള നമുക്ക് പറ്റുന്ന തെറ്റ്. വേറൊരു സംഭവം പറയും, ഇതുപോലെ തന്നെ വർഷങ്ങൾ കിടന്നൊരു സംഭവം. രണ്ട് വൈദികരും പിന്നെ ഒന്ന് രണ്ട് പേരും കൂടി ഒരു ഇടവകപ്പള്ളിയിൽ ധ്യാനത്തിന് പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സമ്പന്നമായ കുടുംബത്തിൽ മക്കളൊക്കെ പുറത്ത് രാജ്യങ്ങളിലൊക്കെയാണ് ജോലി ചെയ്യുക. ഒരു വൃദ്ധ ദമ്പതികളുടെ 50-ാമത്തെ വിവാഹ വാർഷികമാണ്. ഇപ്പോൾ ധ്യാനത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ധ്യാനത്തിന് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിനും മറ്റും ആഘോഷങ്ങൾക്കും ഞങ്ങളെയും വിളിച്ചു. ഞങ്ങളും ചെന്ന് വികാരച്ചനൊക്കെ ഉണ്ടായിരുന്ന കൂടെ ചെന്ന് കഴിഞ്ഞപ്പം എല്ലാ പരിപാടി അറേഞ്ച്ഡാണ്. പുറത്തുള്ള മക്കളൊക്കെ അവരുടേതായ രീതിയിൽ അവർ അപ്പച്ചനെയും അമ്മച്ചയെയും അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പരിപാടി, കൊച്ചുമക്കളുണ്ട്, അവരുടെ കലാപരിപാടികളുണ്ട്. അപ്പം മൂത്ത മകൾ വന്നിട്ട് എന്നിട്ട് അന്നത്തെ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അനൗൺസ്മെൻറ്റൊക്കെ നടത്തി. അതിനുശേഷം ആദ്യത്തെ ചടങ്ങ് ഈശ്വര പ്രാർത്ഥന, രണ്ടാമത്തെ ചടക്ക് അപ്പനും അമ്മയ്ക്കും പൊന്നാട എണീക്കുക. അപ്പം മൂത്ത മകൾ, ഏറ്റവും മൂത്ത മകൾ വളരെ വിശിഷ്ടമായ ഒരു, നമ്മുടെ എനിക്കറിഞ്ഞൂടെ ഏത് ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയും, കവിണി എന്നൊക്കെ പറയും, നേരിയത് എന്നൊക്കെ പറയും. അങ്ങനെ കസവുള്ള ഒരു നേരിയത് അമ്മയ്ക്കും അപ്പനും കൊടുക്കണം, അവരെ അണിയിക്കണം. അതിനു വേണ്ടി വികാരച്ചനെ വിളിച്ചു. വികാരച്ചൻ ചെന്ന് അപ്പനും അമ്മയുടെയും മുമ്പിൽ സ്തുതി ചൊല്ലി. പ്രായമുള്ള മനുഷ്യരാണ്. ഈ അപ്പന് ഈ പൊന്നാട അണിയിച്ചു, സന്തോഷമായിട്ട് എല്ലാവരും കൈയടിച്ചു. അമ്മയ്ക്ക് പൊന്നാട അണിയിച്ചപ്പോൾ അമ്മ ആകെപ്പാടെ അസ്വസ്ഥയായി. എന്നെ മുള്ളിട്ട് ദേഹത്ത് വലിക്കുന്നത് പോലെ അമ്മ അങ്ങോട്ട് അസ്വസ്ഥയായി. അതാരും അധികം പേരും ശ്രദ്ധിച്ചു കാണുകയല്ല. അപ്പം ഞാനിത് ശ്രദ്ധിച്ചു, ഈ അമ്മ എന്തുകൊണ്ടിങ്ങനെ അസ്വസ്ഥയാകുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭർത്താവിനെല്ലാം പറഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞാൻ ഈ വെല്ലുമ്മച്ചയോട് ഭർത്താവിന്, ആ എന്നെ പറ്റി വെല്ലുമ്മച്ചി ആ പൊന്നാട അണിയിച്ചപ്പം ഇങ്ങനെ അസ്വസ്ഥയായത്. അന്നേരം പറഞ്ഞു, ഒരു 40 വർഷം മുമ്പ്
എൻ്റെ കിട്ടിയ ചില്ലറ പൈസകളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് എനിക്ക് 5 വരൽ വീതിയുള്ള ഒരു നേരിയത അല്ലെങ്കിൽ അതിന് കവണിയെന്ന് ഞങ്ങൾ പറയും. ആ സാധനം മേടിച്ചിരുന്ന് പൈസ കൊടുത്ത് വിട്ടിട്ട് ഇയാൾ വാങ്ങിക്കൊണ്ട് വന്ന് 3 വരൽ വീതിയുള്ള ഒരു നേരിയത അത് കിട്ടിയ അന്ന് മുതൽ എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര അസംഗം ക്ഷമിക്കാൻ പറ്റുന്നില്ലെന്നായി വല്യമ്മച്ച് പറയുക. 40 കഴിഞ്ഞു. നോക്കണേ, ആ 40 മുഴുവൻ ഈ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടായി അമ്മച്ചി കുമ്പസാരിക്കാൻ പോയതും കുർബാന സ്വീകരിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം. അപ്പം നമ്മൾ പറയും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ മർക്കോസിന് സുവിശേഷം 11:34 നമ്മൾ ഓർക്കണം, നീ നിൻ്റെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ തമ്പുരാനും ക്ഷമിക്കില്ല, നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല. അപ്പോൾ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ ക്ഷമ സ്വീകരിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടും. നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 28:2 നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെയാണ് പറയുക, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ തെറ്റുകളും ക്ഷമിക്കപ്പെടും. ഇതൊരു വ്യവസ്ഥ പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഓർക്കുമ്പോൾ. ഒത്തിരി ഒത്തിരി ക്ഷമിക്കാനുണ്ട്, മസ്റ്റ് ഫർഗീവ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒത്തിരി നമുക്കൊക്കെ ക്ഷമിക്കാനുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷമയുടെ മേഖലയിലേക്ക് കടന്നു വരിക എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കൊരാവശ്യമായി നിൽക്കുകയാണ്. പക്ഷേ ഇത് നമ്മൾ വളരെ എസൻഷ്യലായി കാര്യം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ലെന്നല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക് നിങ്ങൾക്കും എനിക്കും ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളോ വിഷമങ്ങളോ ആരെങ്കിലുമൊക്കെ തന്നിരിക്കും, തന്നേ പറ്റൂ. ഈ ആൾക്കൂട്ടത്തിൽ നമ്മൾ ഈ ഓട്ടം ഓടുമ്പോൾ എവിടെയെങ്കിലും തട്ടും മുട്ടുമൊക്കെ ഉണ്ടാവും. പക്ഷേ അതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് തമ്പുരാൻ നൽകുന്ന ഈ ക്ഷമയുടെ വലിയ പാഠമാണ്. അവൻ കുരിശിൽ കിടന്ന് ക്ഷമിച്ചു, എന്നിട്ട് ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യണം. അവൻ്റെ കുർബാനയുടെ കേന്ദ്ര ഭാഗത്ത് നമ്മൾ കേൾക്കുന്ന വാക്യം അതാണ്. ഓരോ ദിവസം കുർബാന അർപ്പിക്കുമ്പോൾ കൂദാശാവചനങ്ങൾ കഴിഞ്ഞ് പറയുന്ന ഏറ്റവും ശക്തമായൊരു വാക്കും സന്ദേശവും ഇതാണ്, ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുക. അവൻ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവൻ അർപ്പിക്കുന്ന തൻ്റെ ബലി പൂർത്തിയാകുന്നത് ഈ ക്ഷമയുടെ ഈ പാഠം നമുക്ക് വീണ്ടും മാതൃക നമുക്ക് വീണ്ടും നമുക്ക് നൽകിക്കൊണ്ടാണെന്ന് ഓർക്കുമ്പോൾ ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും അവൻ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുന്നും തിരിച്ചറിയുക. യോഹന്നാൻ അപ്പസ്തോലൻ 1:2:9 ക്ഷമിക്കാത്തവൻ വെളിച്ചത്തിലല്ല അന്ധകാരത്തിലാണ് ജീവിക്കുക എന്നാണ് പറയുന്നത്. വെളിച്ചം ക്രിസ്തുവാണെന്ന് നമുക്കറിയാം. ക്ഷമിക്കാത്തവൻ വെളിച്ചമായ ക്രിസ്തുവിലല്ല ദൈവത്തിലല്ല ജീവിക്കുക, അവൻ അന്ധകാരത്തിലാണ്. അന്ധകാരം പൈശാചികമാണ്. നോക്കണേ, ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നു, അന്ധകാരത്തിലേക്ക് നമ്മൾ പോകുന്നു, നമ്മുടെ ഉള്ളിൽ അന്ധകാര ശക്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. നമ്മുടെ തിരിച്ചറിയുക. വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ ലേഖനം 3:19 വായിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ എങ്കിൽ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റും. ആരോടെങ്കിലും വെറുപ്പുണ്ട് വിദ്വേഷമുണ്ട് എന്ന കുറ്റം ദൈവം നമ്മൾ ആരോപിക്കാതിരുന്നാൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാനാവൂ എന്നാണ് പറയുക. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്ഷമിക്കുന്ന വ്യക്തിയുടെ മുഖം ദൈവമുഖമായി തീരുന്നു എന്ന് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 31:10. അതിൻ്റെ കഥ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇസഹാക്കിന് 2 ഏസാവും യാക്കോബും നമുക്കറിയാം. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 25 അധ്യായങ്ങളിൽ ഏതാണ്ട് 35 അല്ലെങ്കിൽ 45 ഏതാണ്ട് 20 ഈ കുടുംബത്തിൻ്റെ കഥയാണ് പറയുക. അവിടെ നമുക്കറിയാം അവരുടെ അമ്മയുടെ പേര് റെബേക്ക എന്നായിരുന്നു. അപ്പോൾ ഏസാവ് വലിയൊരു നായാട്ടുകാരനായിരുന്നു, മറ്റവൻ ആടുകളെയൊക്കെ മേയ്ക്കുന്നവനായിരുന്നു. ഇങ്ങനെ പല തരത്തിൽ അവരുടെ കഥകൾ നമ്മൾ വായിക്കുന്നതാണ്. 27 നമ്മൾ വരുമ്പോൾ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അമ്മ മൂത്തവനെ ഏസാവിനെ മാറ്റി നിർത്തിയിട്ട് ഇളയവനെ ഒരുക്കുന്നതൊക്കെ കഥകളൊക്കെ നമുക്കറിയാം. അവിടെയുമുണ്ട് ചതിയും വഞ്ചനയും ഒക്കെ, തിരിച്ചു വ്യത്യാസമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരമ്മ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമായിരുന്നു അത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അവസാനം നമ്മുടെ 2 തമ്മിൽ വഴക്കായി, കബളിപ്പിച്ച് വഞ്ചിച്ച് മൂപ്പ് സ്ഥാനം വാങ്ങിയെടുത്ത, കടിഞ്ഞൂർ സ്ഥാനം വാങ്ങിയെടുത്ത സഹോദരനോട് ഏസാവിനുണ്ടായിരുന്ന വെറുപ്പും മരിശവും കോപവും എല്ലാം അതങ്ങനെ വർഷങ്ങളോളം നിലനിന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. വീണ്ടും നമ്മൾ ഇവിടെ ചരിത്രമൊക്കെ വായിച്ചു വരുമ്പോൾ 33 കൊടിയ ചതിയുടെ മുമ്പിൽ സഹോദരൻ സഹോദരനോട് ക്ഷമിക്കുകയാണ്. ഏസാവും
യാക്കോബ് തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ പറയുക. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നീ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാലെന്നതുപോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. സഹോദരനോട് ക്ഷമിക്കുന്ന സഹോദരൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം കണ്ടു എന്ന് യാക്കോബ് ഏസാവിനോട് പറയുകയാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇതുപോലെ മറ്റവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴും ക്ഷമിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖമായി മാറുന്നു എന്നൊരു വലിയ സന്ദേശം. മുഖത്തിന് മാറ്റം വരും. അത്രയും നേരം പൈശാചികമായ മുഖമായിരുന്നിരിക്കാം, വെറുപ്പിലും വിദ്വേഷത്തിലും ഒക്കെ നമ്മുടെ നടക്കും നമ്മൾ ഉണ്ടാവുക. അതേസമയം ക്ഷമിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെ മുഖവും ദൈവത്തിൻ്റെ മുഖമായി മാറുന്നു. പിന്നീട് ആ ചരിത്രം നമ്മൾ 45-ാമത്തെ അധ്യായത്തിലേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ ഇതിലും ശോഭയുള്ള ഒരു കഥയാണ് ജോസഫിൻ്റെ ആ കഥയിൽ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് തിരുവചനത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സന്ദേശത്തിൻ്റെ പ്രായോഗികതയാണ്, നമ്മൾ തിരിച്ചറിയുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ക്രിസ്തീയ സംസ്കാരമുണ്ട് ഈ ക്ഷമയുടെ മുമ്പിൽ. അതൊരു ക്രിസ്തീയ സംസ്കാരമാണ്. യഹൂദ സംസ്കാരത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു കരണത്തടിച്ചാൽ തിരിച്ച് നാലങ്ങോട്ട് തരിക എന്ന് പറയുന്നതായിരുന്നു യഹൂദ സംസ്കാരമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാൻ കഴിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ശത്രുവിനോട് ക്ഷമിക്കുക, പൊറുക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിനെ ക്രൈസ്തവ സംസ്കാരമെന്ന് നമ്മൾ വിളിക്കുന്നത്. വീണ്ടും നമുക്ക് ഇത് ക്രൂശത്തിൻ്റെ കൃപയാണ് രണ്ടാമതായിട്ട്. കാരണം ക്രൂശിതനായ യേശു തമ്പുരാനാണ് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ശക്തി നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ചൊരിയുക എന്ന് നമ്മളറിയുന്നു. ഈ ക്ഷമയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനം നമുക്ക് നൽകുക എന്ന് നമ്മളറിയുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും ഒരു സാഹചര്യത്തോടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തോടെ ക്ഷമിക്കാൻ പറ്റാതിരുമ്പോൾ ഈ ക്രൂശത്തിൻ്റെ മുമ്പിൽ പോയി ഇരുന്നും മുട്ടുകുത്തിയും പ്രാർത്ഥിച്ചുമൊക്കെയാണ് ക്ഷമയുടെ പൊറുക്കലിൻ്റെയൊക്കെ കൃപ സ്വീകരിച്ചതെന്ന് ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ പക്കൽ ആരെങ്കിലും ഇതുപോലൊരു പ്രശ്നമായിട്ട് വന്നാൽ ഞാൻ വേറെ ഇങ്ങ് കൊണ്ടുപോകാറില്ല, ക്രൂശത്തിൻ്റെ മുമ്പിലൊക്കെ കണ്ട് നിർത്തിക്കഴിയുമുണ്ടല്ലോ. ക്രൂശത്തിന് ഒഴുകുന്ന ഒരുതരം ക്ഷമയുടെ വലിയ ശക്തിയുണ്ട്. അത് ഹൃദയങ്ങളിൽ കീഴടക്കും, സുഖപ്പെടുത്തും, പുതിയ ശക്തിയിലേക്ക് അവരെ കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് ക്രൂശത്തിനോടുള്ള ഒരു അദമ്യമായ സ്നേഹം, ഒരു ബന്ധം എപ്പോഴും സൂക്ഷിക്കാനും കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളെയൊക്കെ തൊട്ട് സുഖപ്പെടുത്തി നമ്മളെ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കും എന്നുള്ളതാണ്. നമുക്കറിയാം പുറത്തുള്ള ശാസ്ത്രങ്ങളോ ഒന്നും ഇതിനോട് ചേർന്ന് പോകുന്നതല്ല. പുറത്തെ അറിവും അകത്തെ കൃപയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പുറത്തെ അറിവ് വെച്ച് യുക്തി വെച്ച് നോക്കിയാൽ പല ക്ഷമകളും അസാധ്യമാണ്. അതേസമയം അകത്തെ കൃപ എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൃപ ലഭിച്ചവനാണ് കരുണ കാണിക്കുക, കൃപ ലഭിച്ചവനാണ് ക്ഷമ കൊടുക്കുക, കൃപ കൊടുക്കുന്നവനാണ് സമാധാനത്തിലേക്ക് സ്വന്തം ഹൃദയത്തെയും അപരൻ്റെ ഹൃദയത്തെയും കൊണ്ടുവരിക എന്നൊക്കെ നമുക്ക് തിരിച്ചറിയുമ്പോൾ നമുക്ക് വീണ്ടും കണ്ണുകളടച്ച് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്ന് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ആരോടെങ്കിലും ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ചു പോകണം. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കും ഭൂമിയാകെ സ്വർലോകനാഥാനി സ്വർഗീയ ഗീതത്താൽ എൻ അന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ ആവാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നിങ്ങൾ ചേർന്ന് പാടുക, പ്രാർത്ഥനയായിട്ട് നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ ആവർത്തിക്കാം. ക്ഷമിക്കുന്ന സ്നേഹം ദൈവീക ഭാവം നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം സ്വർഗീയദാനം
മന്നിൽ സമാധാനമാർഗം. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച അമ്മേ, യുവദാസനോട് പോലും നീ ക്ഷമിച്ചു എന്നാ ഞങ്ങൾ ഓർമ്മിക്കുക. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ, പരിശുദ്ധാത്മാവിന് ദാനമായ ക്ഷമിക്കുന്ന സ്നേഹം നിറയാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വലിയ ക്ഷമയിലൂടെ സഹനത്തിലൂടെ ഒത്തിരി പേരെ അനുഗ്രഹിച്ച വിശുദ്ധരെ, നിങ്ങളുടെ മാധ്യസ്ഥവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലൂടെ ഒഴുക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ആഴം ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പായോടും മത്രാൻ സംഘത്തോടും വൈദിക സംഘത്തോടും സന്യസ്തരോടും വിശ്വാസഗണത്തോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ദൈവികമായ ശക്തിയും ദൈവികമായ സ്വഭാവം ഏറ്റെടുത്ത് ജീവിക്കാനുള്ള കൃപയും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഞങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ടും ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതങ്ങളെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെടുന്നവരുമായ വ്യക്തികളുടെ ജീവിതങ്ങളെയും കർത്താവെ, നിന്റെ കുരിശിലെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ശക്തി കൊണ്ട് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിക്രമങ്ങൾക്കുമാപ്പും പാപങ്ങൾക്കുമോചനവും ലഭിച്ചവൻ ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും അവിടുത്തെ കൃപ, പ്രത്യേകിച്ച് സൗഖ്യം നൽകുന്ന, ക്ഷമിക്കുന്ന സ്നേഹം നിറയ്ക്കുന്ന കർത്താവായ യേശുതമ്പുരാൻ്റെ കുരിശിലെ ശക്തി, എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്തിലൂടെ നിങ്ങൾ നിറയാനായിട്ട് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. കുരിശിതനായ കർത്താവിൻ്റെ കൃപയും ക്ഷമിക്കാം ക്ഷമിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ക്ഷമയെന്ന ദാനം കൊണ്ട് നമ്മൾ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൃപകളും നിങ്ങളെല്ലാവരും നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ല സമാധാനമുള്ള, സ്നേഹം നിറഞ്ഞ, സ്നേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ കഴിയുന്ന ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.